Dear friends, let us study about tenses in English. The present tense, past tense, future tense. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനെയും പിന്നെയും നാലായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ടെൻസിനെ തന്നെ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും, പാസ്റ്റ് ടെൻസിനെയും അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും, ഫ്യൂച്ചർ ടെൻസിനെ സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ സബ് ഡിവിഷനും ഓരോന്നായിട്ട് പ്രത്യേകമായിട്ട് നോക്കുന്നു. അതിൻ്റെ ഫോമും അതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസും ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് പ്രസന്റ് ടെൻസിലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോമാറ്റും എക്സാമ്പിൾസും നോക്കാം. അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഫോം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ് അങ്ങനെ വരാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ്. ഈ രണ്ട് രീതിയിലും സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ സെന്റൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ്. അപ്പോൾ ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. വി പ്ലേ ക്രിക്കറ്റ് എവരി ഈവനിങ്. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ്, ബാക്കി ഭാഗമാണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടൈപ്പുള്ള ഒരു ചോദ്യമാണിത്. ഹീ കഴിഞ്ഞിട്ട് ഇവിടെ ഡ്രിങ്ക്സ് വന്നു, വി കഴിഞ്ഞിട്ട് ഇവിടെ പ്ലേ എന്ന് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഡ്രിങ്ക്സും പ്ലേയും വി വൺ ഫോം തന്നെയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സബ്ജക്റ്റിനനുസരിച്ച് വെർബിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഹീ എന്നുള്ളത് ഒരു സിംഗുലർ വെർബാണ്. ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ്, ഇത് മൂന്നും സബ്ജക്റ്റായിട്ട് വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വെർബിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ചേർക്കണം. ഇപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചോദ്യങ്ങൾ വന്ന തരത്തിലുള്ള ഓപ്ഷൻസും എക്സാമ്പിൾസുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രിങ്ക്സ് എന്നിവിടെ വന്നത്. ഹി എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റാണ്, ഏകവചനമാണ്. ഇപ്പോൾ വെർബായ ഡ്രിങ്കിൻ്റെ കൂടെ എസ് ചേർത്താൽ ഡ്രിങ്ക്സ്, ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ്. ഇനി വി അല്ലെങ്കിൽ ഐ, ഐ എന്നുള്ളത് സിംഗുലർ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെയും എസ് ഓർ എസ് ചേർക്കില്ല, ഒരു പ്ലൂറൽ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. വി പ്ലേ ക്രിക്കറ്റ് എവരി ഈവനിങ്. ഇവിടെ ഐ ആയിരുന്നെങ്കിലോ, ഐ ആയിരുന്നെങ്കിലും ഐ പ്ലേ ക്രിക്കറ്റ് എവരി ഈവനിങ് എന്നാണ് വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ വെർബ് വി വൺ ആയിട്ട് തന്നെ യൂസ് ചെയ്താൽ മതി. വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ, എർത്ത് എന്നുള്ളത് സിംഗിൾ ആയതുകൊണ്ട് റിവോൾവ്സ് വന്നു, ഇ എസ് ചേർത്തു. ദ പ്രസിഡന്റ് അറൈവ്സ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ആർട്ട് ഗ്യാലറി. ഇതാണ് സെന്റൻസിന്റെ ഫോമാറ്റ്. ഇനി നമ്മൾ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഹി ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ് എന്നതിൽ എന്താണ്, എല്ലാ ദിവസവും അവൻ ചായ കുടിക്കാറുണ്ട്. ഇപ്പൊ ഒരു യൂഷ്വൽ ഹാബിറ്റ് ആണെങ്കിൽ, എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് വഴിയായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വി പ്ലേ ക്രിക്കറ്റ് എവരി ഈവനിങ്, അതും എന്താണ്, ഒരു യൂഷ്വൽ ഹാബിറ്റ് ആണ്, എല്ലാ ദിവസവും തുടർന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ദ എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ, അതെന്താണ്, അതൊരു ട്രൂത്ത് ആണ്, ജനറൽ ട്രൂത്ത് ആണ്, ഒരു പൊതു സത്യമാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു. അപ്പോൾ അങ്ങനെ കാലാതീതമായിട്ടുള്ള ഒരു പൊതു സത്യത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴും എന്താണ് ചേർക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് ചേർക്കുന്നത്. ഇനി നാലാമത്തെ ഓപ്ഷൻ ഒരു വെറൈറ്റി ഒരു ഓപ്ഷൻ ആണ്, ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക. ദ പ്രസിഡന്റ് അറൈവ്സ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ആർട്ട് ഗ്യാലറി. അപ്പോൾ നാളെ എന്നുള്ളത് ഭാവികാലമാണ്, എങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് വഴി തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങൾ, നേരത്തെ ചാർട്ട് ചെയ്ത പ്രത്യേക കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ പറയാവുന്നതാണ്. ദ പ്രസിഡന്റ് അറൈവ്സ് ടുമോറോ ടു ഇനാഗുറേറ്റ് ദ ആർട്ട് ഗ്യാലറി. ആർട്ട് ഗ്യാലറി ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് നാളെ വരും. ഓക്കെ, അങ്ങനെയുള്ള കേസിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒരു 10 സെന്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ നോക്കിയിട്ട് ഓരോന്നും ഏത് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഫുള്ള് പഠിച്ചതിന് ശേഷമായിരിക്കും ആ സ്ലൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള വേർഡ്സ് ഒന്ന് നോക്കാം. ഇത്രയും വേർഡ്സ് വന്നു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണ്? യൂഷ്വലി, ജനറലി, ഓൾവേസ്, ഓഫൺ, ഒക്കേഷണലി, ജനറലി,
frequently, regularly, hardly, rarely, daily, weekly, seldom, annually, every day, several times a week, once a day or month or year, twice or thrice, whenever. ഇത്രയും വെർബ്സ് ആഡ് വെർബ്സ് വന്നു കഴിഞ്ഞാൽ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അത് സാധാരണയായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഈ ഫോമാറ്റ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സബ്ജക്ട് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്ട് അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് ഡൂ ഓർ ഡസ് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്ട്. അപ്പൊ അവിടെ സിമ്പിൾ പ്രസന്റൻസിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് സബ്ജക്ട് സിംഗുലറും പ്ലൂറലും ആകുമ്പോൾ എസ് ഓർ എസ് ചേർക്കുന്ന കാര്യം സിംഗുലറിന്റെ കൂടെ ചേർക്കുന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ഓക്കെ.